ദേവാമൃതം. നമസ്കാരം. നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ കർമ്മഫലം നിശ്ചയിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ല എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ദേവാമൃതം നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും സുസ്വാഗതം. ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം ശ്രീ സജീവ് കൃഷ്ണന്റെ വാക്കുകളിലൂടെ. സാഗരം അറിവിന്റെ സാഗരം, ഗുരുസാഗരം. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. സർവലോകർക്കും നാഥനായ ശ്രീനാരായണ ഗുരുവിൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഈശാവാസ്യോപനിഷത്തിൻ്റെ 17-ാമത്തെ പദ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ട് സത്യമതിൻ മുഖം. രാവിലെ ഉദിച്ചു വരുന്ന സൂര്യനെ നിങ്ങൾ നോക്കുക, നല്ല പൊൻപാത്രം പോലെ ഇരിക്കും അത്. തങ്കം ചുട്ടുപഴുക്കുന്ന അവസ്ഥയിലുള്ള ഒരു അനുഭവമാണത്. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു, നിങ്ങൾ വൈകി ഉണരുന്നവർക്ക് നഷ്ടമാകുന്ന ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷമാണ് ഈ ഉദയം എന്ന് പറയുന്നത്. പറ്റുന്നത്രയും ദിനങ്ങളിൽ ഉദയം കാണുക. ഉദയം കണ്ട കണക്ക് വെച്ചിട്ട് പ്രായത്തെ അളക്കാൻ പറ്റും. ഇത്ര ഉദയങ്ങൾ കണ്ട ജന്മമാണ് ഇതെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് കേൾക്കാം. അപ്പോൾ ആ ഉദിച്ചു വരുന്ന സൂര്യൻ്റെ ആ സൗന്ദര്യം, അത് ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നിനും കാണാനായിട്ട് സാധിക്കില്ല. ആ സൗന്ദര്യം ഒരു പൊൻപാത്രം കൊണ്ട്, ഒരു പൊൻപാത്രം ചക്രവാളത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് പോലെയാണ് എന്നാണ് ഉപനിഷത്കാരൻ അതേക്കുറിച്ച് പറയുന്നത്. എന്നിട്ട് ഈ ഉപനിഷത്കാരൻ പറയുകയാണ്, പൊന്നിൻ പാത്രം എന്ന് പറയുമ്പോൾ പൊന്ന് നമ്മെ എപ്പോഴും ആകർഷിക്കുന്ന ഒന്നാണ്. സ്വർണം പണത്തെക്കാളേറെ മനുഷ്യൻ ആകർഷിക്കപ്പെടുന്നത് പൊന്നിലാണ്. അപ്പോൾ പൊന്ന് കണ്ടാൽ വിട്ടുകളയത്തില്ല ആരും. പൊൻപാത്രം കൊണ്ട് സത്യത്തെ മൂടിവെക്കുന്നു എന്ന് പറഞ്ഞെന്നാൽ, നമ്മെ ആകർഷിക്കുന്ന, നമ്മെ അടിമപ്പെടുത്തുന്ന മോഹവലയം കൊണ്ട് ഈ ലോകസത്യം മൂടപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മായയുടെ മൂടുപടം കൊണ്ട് സത്യസ്വരൂപം മറഞ്ഞിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിനാണ് സൂര്യനെ ഉദാഹരിച്ചുകൊണ്ട് പറയുന്നത്, സൂര്യൻ ഒരു പൊൻപാത്രം പോലെ തിളങ്ങുന്നു എന്നത് ശരിയാണ്. പക്ഷേ ഈ പൊൻപാത്രം പോലെ തിളങ്ങുന്ന ഈ മായാമൂടിക്ക് അപ്പുറം ഈ സൂര്യനെ ജ്വലിപ്പിച്ച് നിർത്തുന്ന കാരണശക്തിയായ പരമാത്മസ്വരൂപം തിളങ്ങുന്നുണ്ട്. അതുകൊണ്ട് സൂര്യനോട് പ്രാർത്ഥിക്കുകയാണ്, എന്താണ്? തുറക്കുകതു നീ പൂഷൻ സത്യധർമ്മനു കാണുവാൻ. നീ പുറമേ വെച്ചിരിക്കുന്ന നിൻ്റെ ഈ പൊൻപാത്രം പോലെയുള്ള ഈ അടപ്പുണ്ടല്ലോ, അതാണ് തിളങ്ങി ഞങ്ങൾ ഭൂമിയിൽ നിൽക്കുമ്പോൾ കാണുന്നത്. അത് നീയൊന്ന് മാറ്റണം. ആ പാത്രത്തിൻ്റെ അടപ്പ് നീയൊന്ന് തുറക്കണം. എന്നിട്ട് അതിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ സത്യത്തെ ഈ സത്യാന്വേഷി ഒന്ന് കണ്ടോട്ടെ. ഇതാണ് സൂര്യനോട് പ്രാർത്ഥിക്കേണ്ടത്. നമ്മളോട് പറയും സൂര്യനെ ഉപാസിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു? ഞായറാഴ്ചകളിലും വിളക്ക് കത്തിച്ച് മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ച് കുറച്ച് അവിലും പഴവും ശർക്കരയുമൊക്കെ ഏലയ്ക്കകത്ത് കൊണ്ടുവന്ന് വെച്ച് ചന്ദനത്തിരിയും ഒക്കെ കത്തിച്ച് വെച്ച് എന്ത് ചെയ്യുന്നു? സൂര്യനോട് ഈ പറഞ്ഞ ഭൗതിക ആവശ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ഭജന അങ്ങ് നടത്തിക്കളെ. തൊട്ടപ്പുറത്ത് പായസവും വേവിക്കും. എന്താണ് ഉച്ചത്തിലുള്ള ഈ പ്രാർത്ഥന ചൊല്ലുമ്പോഴുള്ള എല്ലാവരുടെയും ആവശ്യം? ഇത് കഴിയുമ്പോഴത്തേക്ക് ആ പായസം കഴിക്കാം.
ഇതല്ല സൂര്യോപാസന എന്ന് പറയുന്നത്. സൂര്യോപാസന എന്താണെന്ന് ഉപനിഷത്ത് ഇവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ വിശദമായിട്ട് നമുക്ക് ഇനിയും സംസാരിക്കാം. ഇന്നേക്ക് എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നമസ്തേ.